സദ്യയിൽ നമുക്ക് എ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും എന്നാൽ ഏറ്റവും രുചികരമായിട്ടുള്ള ഒരു വിഭവമായിട്ടൊന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് മധുരപ്പച്ചടിയാണ് നമ്മൾ പൈനാപ്പിൾ വെച്ചാണ് കേട്ടോ ഒരു പച്ചടി ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റിയിട്ടുള്ള പച്ചടിയാണ് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി ആയിട്ട് അതിലേക്ക് ഞാൻ രണ്ട് കപ്പളവിൽ പൈനാപ്പിൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരളവ് വെച്ചിട്ട് നമുക്ക് സദ്യയിൽ ഒരു എട്ട് പേർക്ക് പച്ചടി വിളമ്പ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഈ ഒരു പൈനാപ്പിളിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു പൈനാപ്പിൾ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു അരക്കപ്പ് വെള്ളം ആട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതായത് ഈ ഒരു പൈനാപ്പിളിൻ്റെ ഒപ്പായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചുകൊടുക്കേണ്ടത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കത് സ്റ്റവിലേക്ക് മാറ്റാം സ്റ്റവിൽ നമ്മളിത് ആദ്യത്തെ രണ്ട് മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക എന്നിട്ട് നമ്മളത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അടച്ചുവെച്ചിട്ടൊരു രണ്ട് മിനിറ്റും കൂടി വേവിച്ചെടുത്താൽ മതി മൊത്തത്തിൽ നാല് മിനിറ്റ് മുതിട്ട് പൈനാപ്പിൾ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനു വേണ്ടിയിട്ട് നാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിവിടെ നാല് പച്ചമുളക് ആട്ടെടുത്തിട്ടുള്ളത് അത് നമ്മൾ ഈ ഒരു പച്ചടിയിൽ ചെറിയൊരു എരിവേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ കൊടുത്തിട്ട് അത് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ ഈ ഒരു പച്ചടിയിൽ ഒരുപാട് തേങ്ങ ആവശ്യമില്ല കേട്ടോ തേങ്ങ കൂടിക്കഴിഞ്ഞാലും പച്ചടി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പോൾ ഒരു സമയം കൊണ്ട് നമ്മുടെ പൈനാപ്പിൾ കുക്കായിട്ടുണ്ട് കേട്ടോ ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒഴിച്ചുകൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാത്തിനായിട്ടോ പൈനാപ്പിൾ കുക്കായി കിട്ടേണ്ടത് നന്നായിട്ട് ഒടഞ്ഞു പോകരുത് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിൽ പൈനാപ്പിൾ കുക്ക് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ തേങ്ങൻ്റെ അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ അരപ്പ് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു അരിപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പാനിയായിട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചതച്ചെടുത്തിട്ടുള്ളതാട്ടോ അത് പച്ചക്കടുക് ചതച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് മൺചട്ടി ആയതുകൊണ്ടായിട്ട് അങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പളവിൽ നല്ല കട്ട തൈര

പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാൽ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കുറുകിയ പരുവത്തിലാണ് കേട്ടോ പച്ചടി വേണ്ടത് ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ കുറുകിയിട്ട് വരും ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണയിൽ വറുത്തിടാനുണ്ട് സാധാരണ നമ്മൾ വെളിച്ചെണ്ണയിലേ വറുത്തിടാറുള്ളത് അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ നെയ്യിൽ വറുത്തിടാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ പച്ചടീൻ്റെ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ുണ്ട് നെയ് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയ ശേഷം ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ് വറ്റൽ ഒന്ന് ഫ്രൈ ആയ ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു വറവ് നമുക്ക് ഈ ഒരു പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരപ്പച്ചടി റെഡി ആയിട്ടുണ്ട് ഇത് പൈനാപ്പിൾ വെച്ചിട്ടാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് പൈനാപ്പിൾ ഇതുപോലെ ഒടഞ്ഞു പോകാതെ പച്ചടി ഉണ്ടാക്കിയെടുക്കുമ്പോഴായിട്ട് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ഇപ്പം ഒരു ഓണത്തിന് നിങ്ങൾ ഈ ഒരു മധുരപ്പച്ചടി ട്രൈ ചെയ്യാൻ മറക്കരുത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ പിന്നെ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം